കാക്കനാട് മയക്കുമരുന്ന് കേസിൽ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച 10 പേർക്ക് കൂടി നോട്ടീസ് നൽകി. എക്സൈസ് ക്രൈംബ്രാഞ്ച് ആണ് ഇവർക്ക് നോട്ടീസ് നൽകിയത്. കൊച്ചി എക്സൈസ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സഹിൻ ആന്റണി വീണ്ടും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഈ 10 പേര് ഈ മയക്കുമരുന്ന് ഇടപാടിൽ പങ്കാളികളാവുകയും അതിന് സാമ്പത്തിക പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തവരാണോ? ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണോ ഈ 10 പേരും? അതെ വിജയകുമാർ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 30 പേർക്കാണ് നിലവിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 20 പേരെ കഴിഞ്ഞ 2 ദിവസമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് 10 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പിടിയിലായിട്ടുള്ള പ്രതികളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ നിക്ഷേപിച്ച ആളുകളായിരുന്നു. ഇതെല്ലാം ലഹരി മരുന്നിനാണ് ഈ പണം നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള തൊയ്ബയുടെ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ പണവും വന്നിരിക്കുന്നത്. ഈ പണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്തവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇവരുടെ എല്ലാവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസം ഇത് സംബന്ധിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 11 കോടിയുടെ MDMA ആയിരുന്നു പിടികൂടിയിരുന്നത്. ഈ 11 കോടി രൂപയുടെ MDMA പിടികൂടിയപ്പോൾ ഈ ലഹരി മരുന്ന് വാങ്ങുന്നതിന് പ്രതികൾക്ക് എവിടെ നിന്ന് പണം ലഭിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് എക്സൈസ് ഒരു അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിലാണ് ഇതിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പണം നിക്ഷേപിച്ച ആളുകളെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പറയുന്നത് സൗഹൃദത്തിന്റെ പേരിൽ കടം ചോദിച്ചപ്പോൾ പണം നൽകി എന്നുള്ളതായിരുന്നു. അത് വിശ്വസിക്കാൻ എക്സൈസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.